ഇത് നരഹത്യയാണ്, കൊലപാതകമാണ്. വടക്കഞ്ചേരിയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മരിക്കാനിടയ സംഭവം ഏതൊരു മനസാക്ഷിയുള്ളവനെയും കരയിപ്പിക്കുന്ന സംഭവമായിപ്പോയി. അതിൽ സ്കൂൾ കുട്ടികൾക്ക് പുറമെ നിരപരാധികളായ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇതിന് ശിക്ഷ തൂക്കുകയർ മാത്രമേ ഉള്ളൂ, വേറെ എന്ത് ശിക്ഷ കൊടുത്താലും ഇതിന് പോരാ, ഇത് തികയില്ല. ഗൾഫിലായിരുന്നുവെങ്കിൽ പരസ്യമായി ഈ ഡ്രൈവറെ അവർ വെടിവെച്ച് കൊല്ലുമായിരുന്നു. നമ്മുടെ ഇവിടെ അത്തരം ശരീരത്ത് നിയമമില്ലാത്തതുകൊണ്ടും ആ കോടതിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും നമുക്ക് അതിന് ചിന്തിക്കാനാവില്ല. പക്ഷേ വടക്കഞ്ചേരിയിൽ നടന്നത് എന്താണ്? ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് പേര്. വാഹന ഉടമകളിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും പരമാവധി പിഴിഞ്ഞെടുത്ത് മുകളിലോട്ട് പടിയെത്തിച്ച് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ചേക്കാറാനുള്ള ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പതിവ് പോലെ മന്ത്രി ആന്റണി രാജുവും ട്രാൻസ്പോർട്ട് കമ്മീഷനും അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം മുതലക്കണ്ണീർ ഒഴുക്കി. ആന്റണി രാജു കരഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ആന്റണി രാജുവിനോടും ട്രാൻസ്പോർട്ട് കമ്മീഷനോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഇവർ പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ കൃത്യമായ വിഹിതം എത്തുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നിയമത്തിൻ്റെ അപാകത ഇല്ല ഇവിടെ, നിയമം ഇഷ്ടംപോലെയുണ്ട്. ആ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ, അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ പിരിവ് നടന്നോട്ടെ, നിങ്ങളുടെ വിഹിതം കിട്ടിക്കോട്ടെ, അതവർ ചെയ്യും, കാരണം അതവരുടെ ജോലിയാണ്. പക്ഷേ ഈ നിയമം എഴുതി വച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും നിയമത്തിന് പഴുതുണ്ടോ? ഇല്ല. പക്ഷേ അത് നടപ്പാക്കാനാളില്ല. 97 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു ബസ് എവിടെയെങ്കിലും തടഞ്ഞു നിർത്താൻ സംവിധാനമുണ്ടോ? അതിന് പറ്റിയൊരു ബസ്സാണോ എന്ന് നോക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഈ ബസ്സിലെ ഡ്രൈവർ ഈ ബസ്സിൽ ഓടിക്കാൻ ഫിറ്റാണോ എന്നുള്ള സംവിധാനമുണ്ടോ? 3 ദിവസം വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വന്ന ഡ്രൈവർ 4ാം ദിവസം ഈ പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഈ ഡ്രൈവർ പിന്നെ അതിന് പ്രാപ്തനാണോ എന്നുള്ള സംവിധാനം അന്വേഷിക്കാൻ ഇവിടെ ആർ ടി ഒ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റാളുകളെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഈ സ്പീഡ് ഗവർണർ എന്നൊരു സാധനമുണ്ടല്ലോ, വേഗപ്പൂട്ട്, ആ വേഗപ്പൂട്ട് ഈ ബസ്സിൽ ഉണ്ടോ എന്ന് ആരെങ്കിലും പരിശോധിച്ചോ? അല്ലെങ്കിൽ ഈ വേഗപ്പൂട്ട് ഇളക്കി കളഞ്ഞതാണോ എന്ന് പരിശോധിച്ചോ? അതിനൊന്നും സമയമില്ല, കാരണം വേറെ ജോലിയാണ് അവർക്ക്. കാരണം അന്നന്നുള്ള പിരിവ് ആണല്ലോ ഇത്. സാധാരണ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയും, ആ സാധനങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇവരെ സംബന്ധിച്ചുള്ള അതല്ല, ഇവർ ഓഫീസിലേക്ക് വരുന്നത് തന്നെ ഇന്ന് എത്ര നമുക്ക് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകാനാകും, ആ പൊതിയുടെ വലിപ്പം എത്രയായിരിക്കും എന്ന് കരുതി മാത്രമാണ് ഇറങ്ങുന്നത്. ഇത്തരം നരാധവന്മാരാണ് ഈ രാജ്യത്തെ ഈ ഇതിനെല്ലാത്തിനും കാരണക്കാർ. ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ആരുമില്ല. റോഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുണ്ടോ ഈ വണ്ടികൾ പരിശോധിക്കാൻ? എത്ര മൈൽ സ്പീഡിൽ പോകണമെന്നുള്ളത് ഇവിടെ നിയമമുണ്ട്. ഇവിടെ സാധാരണക്കാരൻ ആരെങ്കിലും ഒരാൾ 40 കിലോമീറ്റർ അപ്പുറത്ത് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ട്രാഫിക് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് പിന്നെ നോട്ടീസാണ്, പിഴ കൊടുക്കണം. അതുപോലെ ഒരുത്തൻ ഹെൽമെറ്റ് ധരിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് പിഴ കൊടുക്കണം. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇതൊന്നും ആരും എതിർക്കുന്നില്ല, ആർക്കും ഇതിനോട് വിയോജിപ്പില്ല. പക്ഷേ ചില ആളുകൾ മാത്രം ചെയ്യുമ്പോൾ അത് നിയമം കണ്ടടയ്ക്കുന്നു, അവർ പണം കൊടുത്ത് അവർ പിന്നെ രക്ഷപ്പെടുന്നു. ഇത് നരഹത്യ തന്നെ, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം അല്ലെങ്കിൽ നരഹത്യ എന്ന് പറഞ്ഞ് നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുന്നതിന് പകരം നരഹത്യയ്ക്ക് വേണം ഇതിന് കേസെടുക്കാൻ. അല്ലാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഒരു ഓമന പേര് നൽകി ഈ കാബാലിയനെ, ഈ ഡ്രൈവറെ രക്ഷിക്കാനാവില്ല എന്ന് പൊതുജനം പറയട്ടെ. സ്കൂൾ അധികൃതരും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾ തിരിച്ച് വീട്ടിൽ പോകണം എന്ന് ആഗ്രഹിക്കണം. അങ്ങനെ പോകുമ്പോൾ ഇത്തരം ദൂരമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എക്സ്കർഷൻ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികൾ അധ്യാപകരെ വിശ്വസിച്ചാണ് പിന്നെ രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതും എക്സ്കർഷൻ അയക്കുന്നതും. അപ്പോൾ ആ കുട്ടികളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അധ്യാപകരുടെ കടമയാണ്. ഏതെങ്കിലും ഒരു കിട്ടുന്ന ഒരു പിന്നെ പാട്ട പോലുള്ള ഒരു ബസ്സിൽ കയറ്റി അങ്ങ് വിട്ടാൽ മാത്രം പോരാ, അത് ശരിയായി ഓടുന്നുണ്ടോ, അതിന് പറ്റിയ ബസ്സാണോ എന്ന് നോക്കാനെങ്കിലും കൂടി അത് ശ്രദ്ധിക്കണം. അങ്ങനെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ
പിശക് വന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം വളരെ ക്ലിയറാണ്, നീതി നടപ്പാക്കണം. ഇവിടെ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്, ഇവിടെ ഓവർ സ്പീഡാണ് നടന്നിരിക്കുന്നത്. അതല്ലാതെ ഇത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു സംഭവം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓടിയെത്തി കരച്ചിലും പിഴിച്ചിലും, ഉടൻ തന്നെ നിയമം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, മൂക്ക് ചെത്തിക്കളയും, അവൻ്റെ വയറ് കീറിയെടുക്കും എന്നൊക്കെ പറഞ്ഞുള്ള അട്ടഹാസവും ബഹളും അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ നടക്കാറുണ്ടോ? ഒന്നും നടക്കാറില്ല. എന്തായിരുന്നു പണ്ടാണെന്നുണ്ടെങ്കിൽ, മുമ്പാണെങ്കിൽ പട്ടിയെ പേടിച്ചാണ് ആളുകൾ പുറത്തിറക്കാതിരുന്നത്. ഇപ്പോൾ ബസ്സും വാഹനങ്ങളെയും പേടിച്ച് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആരാണ് ഇതിന് ആ ഈ ഞാൻ ചോദിച്ചു, ഈ കുട്ടികൾ മരിച്ചു, ഈ കുട്ടികൾക്ക് പകരം എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഈ കുട്ടികളുടെ ജീവൻ തിരിച്ചു കൊടുക്കാനാവുമോ? എത്രമാത്രം നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്താലും ആ വീടുകളുടെ കണ്ണുനീർ അടങ്ങുമോ? ആറ്റുനോക്കിരുന്ന് വർഷങ്ങളായി പിന്നെ ഒരു കുഞ്ഞിന് ജനിച്ച ആ ഒരു അമ്മയുടെ ദുഃഖം, ആ അച്ഛൻ്റെ ദുഃഖം, ആ കുടുംബത്തിൻ്റെ ദുഃഖം കാണുന്നില്ലേ ആന്റണി രാജു? നിങ്ങളുടെ മുതലെ കണ്ണീർ അതിനകത്ത് വില അതിൻ്റെ തൂക്കം വരുമോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെപ്പോലെ ഒരു കഴിവിട്ട മന്ത്രി ഈ ഒരു വകുപ്പിൽ വന്നല്ലോ ദൈവമേ എന്താണ് സത്യം പറഞ്ഞാൽ കുരുന്നുകളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ രണ്ട് തുള്ളി കണ്ണീർ ഒഴിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്?